ഹായ് ഓൾ, വെൽക്കം ടു സൈലന്റ് ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നോക്കിയേ, നമ്മൾ ഈ ഒരു സെഷനിൽ സർവേയിലെ കർവ് എന്ന് പറയുന്ന ആ പോർഷൻ ഉണ്ട് അല്ലെ. സർവേ നമുക്കറിയാം, എല്ലാ സിവിൽ എഞ്ചിനീയറും യെസ് ഒബ്ജക്റ്റീവ് എക്സാംസിനും വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടും ഇപ്പോ എക്സാമുകളിൽ എന്താണ് പുതിയ ട്രെൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കർവ് എന്ന് പറയുന്ന പോർഷൻസ് എല്ലാ സിലബസിലും ഇൻക്ലൂഡഡ് ആണ്. കർവിലെ സിമ്പിൾ കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫോർമുലയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ആ ഫോർമുല അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് എന്നാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കുന്നത്. നോക്കിയേ, എന്താണ് സിമ്പിൾ കർവ്, അതിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വട്ട് മീൻ ബൈ സിമ്പിൾ കർവ്, കർവിന്റെ ഡെഫിനേഷൻ എന്താണ്, നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. യെസ്, എന്താണ് സിമ്പിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ കർവ് വിച്ച് ഇസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ് അല്ലെ. ഒരു പർട്ടിക്കുലർ കർവ് നിങ്ങൾ എടുത്തു വെച്ചോ, ആ കർവിന്റെ ഏതൊരു പോയിന്റിൽ നിന്നും നിങ്ങൾ സെന്ററിലേക്ക് ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും, ആ ഡിസ്റ്റൻസുകൾ എല്ലാം ഈക്വൽ ആയിരിക്കും. യെസ്, ദ ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ഓൺ ദ കർവ് ടു ദ സെന്റർ ഓഫ് ദ കർവ് ആർ ഈക്വൽ എന്ന് വെച്ചാൽ ബേസിക്കലി ഇതെല്ലാം എന്താണ്, റേഡിയസ് ആണ്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ കർവ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് എന്താണ്, സർക്കിൾ ആണ്. അത്തരത്തിലുള്ള കർവിനെയാണ് നമ്മൾ സിമ്പിൾ കർവ് എന്ന് പറയാം. യെസ്, ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഈ ഒരു സെഷനിൽ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വി ആർ ട്രൈങ് ടു ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിമ്പിൾ കർവ് ആണ്. അതിനുവേണ്ടി ചില ഫിഗർ നമുക്ക് വരയ്ക്കേണ്ടി വരും, ശ്രദ്ധിക്കാം. നോക്കിയാ, ഈ കാണിച്ചിരിക്കുന്നതാണ് സിമ്പിൾ കർവ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു സിമ്പിൾ കർവ് ആണ്. ആൻഡ് ഈ സിമ്പിൾ കർവിലെ രണ്ട് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ലെറ്റ് സെലക്ട് ദ പോയിന്റ് ടി വൺ. യെസ്, ലെറ്റ് സേ ദിസ് ഈസ് എ പോയിന്റ് ടി വൺ ആൻഡ് ഈ പറയുന്ന പോയിന്റ് ടി ടു ആണ്. ഈ പറയുന്ന പോയിന്റുകളിൽ നിങ്ങൾ എന്ത് ഡ്രോപ്പ് ചെയ്യുക, ആദ്യം ടാൻജന്റുകൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ടി വൺ എന്ന് പറയുന്ന പോയിന്റ് ടാൻജന്റ് ആണ്, ഇത് ടി ടു എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ആണ് കണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ടാൻജന്റുകൾ ലെറ്റ്സ് സേ മീറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റിനെ നമുക്ക് വി എന്ന് പറയാം, നമുക്ക് വി എന്ന് പറയാം. ഓക്കെ, യെസ്. അതിനു മുമ്പ് എന്തിനാണ് കർവ് പ്രൊവൈഡ് ചെയ്യുന്ന അറിയാലോ, അതിനു മുമ്പ് കർവ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്ന അറിയാലോ. നോക്കിയേ, നിങ്ങൾ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വൺ എന്ന് പറയുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സഡൻലി ഡയറക്ഷൻ ചേഞ്ച് ആയി ഇങ്ങോട്ട്, ടു ടു എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് സഡൻലി ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പൊ ആലോചിച്ചേ, ലെറ്റ്സ് സേ ഹൈവേ ആണ്, റോഡാണ്, റോഡിലൂടെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്, കാറിലോ ബൈക്കിലോ എന്തിലോ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സഡൻലി എന്തുണ്ടാവുകയാണ്, ഈ ജംഗ്ഷനിലെ ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാണപ്പെടുകയാണ്. ആ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഇത്തരത്തിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് റൈഡിംഗ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാക്കും അല്ലെ, വണ്ടി ഓടിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. പകരം ഈ പറയുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, ഈ പറയുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷനുകൾക്കിടയിൽ നിങ്ങൾക്ക് കർവ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ചേഞ്ച് ഇൻ ഡയറക്ഷനുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, യു ക്യാൻ പ്രൊവൈഡ് എ കർവ് ആണ്. ഇപ്പോ സൗകര്യമായി അല്ലെ, നിങ്ങൾ ദാ ഈ ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു, കർവ് വഴി നിങ്ങൾ അപ്പുറത്തെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ എന്തായി ഡൈവേർട്ട് ആവും. സോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി ആണ് മെയിൻലി നമ്മൾ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലെ? കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നോക്കിയേ, ആദ്യം ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, പിന്നീട് ഡയറക്ഷൻ ഇങ്ങോട്ട് മാറി, അത് സ്മൂത്ത് ആക്കാൻ വേണ്ടി കർവ് കൊടുത്തിരിക്കുന്നു. ലെറ്റ്സ് സേ ഇപ്പോൾ നിങ്ങൾ കൊടുത്ത കർവ് ഒരു സിമ്പിൾ കർവാണ്. ആൻഡ് ഈ പറയുന്ന ടാൻജന്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ലെറ്റ്സ് സേ എത്രയാണ്, വി ആണ്. നോക്കിയ ബാക്കി ഈ പറയുന്ന കർവ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്, നമുക്ക് ആവശ്യമുണ്ട് പല പ്രോപ്പർട്ടികൾ. ദാ ഇത് നമ്മൾ ആ കർവിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യപ്പെടുകയാണ്, ടി വണ്ണിൽ നിന്നും. ആൻഡ് ഓൾസോ ഫ്രം ദ ടി ടു ഓൾസോ നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യാണ്. ദാ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ കർവ്, വെയിറ്റ്, യെസ്, ഇവിടെ ടി ടുയിലേക്ക് ജോയിൻ ചെയ്തു. സോ നോക്കി, ഇതായിരിക്കും ആ കർവിന്റെ സെന്റർ ഒ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് വശങ്ങളും അതിന്റെ റേഡിയസ് ആയിരിക്കും, യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവുമില്ല. നോക്കിയ ആദ്യം ആദ്യത്തെ ഡയറക്ഷൻ ഏതായിരുന്നു, ഇതായിരുന്നു അല്ലെ, ആദ്യത്തെ ഡയറക്ഷൻ ഇതായിരുന്നു. പിന്നീട് ആ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ മാറ്റം വന്നത്, ഈ പറയുന്ന ഡയറക്ഷനിൽ നിന്നും ദാ ഇങ്ങോട്ടാണ് പിന്നെ ഡീവിയേഷൻ വന്നിരിക്കുന്നത്. എത്രയാണ് ആ ഡീവിയേഷൻ എന്ന് ചോദിച്ചാൽ, ദാ ഈ പോയ ഡയറക്ഷനിൽ നിന്നും ഇത്രയുമാണ് ഡീവിയേഷൻ വന്നിരിക്കുന്നത്. ലെറ്റ്സ് സേ ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡെൽറ്റ, അതിനെ നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓർ അതിനെ ഡീവിയേഷൻ ആംഗിൾ എന്നും പറയാം. ഡിഫ്ലക്ഷൻ ആംഗിൾ ഓർ അതിനെ ഡീവിയേഷൻ ആംഗിൾ എന്നും പറയാറുണ്ട്. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ, ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ, ഈ പറയുന്ന ചേഞ്ച് ഇൻ ഡയറക്ഷൻ സ്മൂത്ത് ആക്കാൻ കൊടുത്ത കർവിന്റെ സെന്ററിൽ ഏതായിരിക്കും ആംഗിൾ വരിക എന്ന് ചോദിക്കാറുണ്ട്. നോക്കിയ സിമ്പിൾ ആണ്, ലെറ്റ്സ് സേ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റയാണ്, അതായത് ഇങ്ങനെ പോകുന്ന ഡയറക്ഷൻ ഇത്തരത്തിലുള്ള ഡയറക്ഷനിലേക്ക് മാറ്റം വരുന്നു, അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കർവ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കർവ്
സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ എത്രയായിരിക്കും ഇഫ് ഡെൽറ്റ ഇസ് ദ ഡീവിയേഷൻ ആംഗിൾ എന്നാണ് ചോദ്യം. നോക്കിയേ, അതിന് പഴയ മാസ് വേണം, നാലാം ക്ലാസ് കുസ്തിയാണ്. നാലാം ക്ലാസ് കുസ്തി നോക്കുമ്പോൾ ദാ നമുക്ക് ഈ പറയുന്ന ഫിഗർ നമുക്ക് പിന്നെയും ജോയിൻ ചെയ്യേണ്ടി വരും, പിന്നെയും ജോയിൻ ചെയ്യേണ്ടി വരും. ദാ ടി വൺ ടി ടു കൂടി ജോയിൻ ചെയ്യാണ്, ടി വണ്ണും ടി ടു കൂടി ജോയിൻ ചെയ്യാണ്. കുറച്ച് അഡീഷണൽ പോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആവുന്നു. ലെറ്റ്സ് സേ പോയിന്റ് ഇസ് സി ആൻഡ് ദിസ് പോയിന്റ് ഇസ് ഡി. ക്ലിയർ അല്ലേ? സിമ്പിൾ കർവില് കുറെ പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കാം, പഴയ മാത്സ് ആണ്, പഴയ മാത്സ്. ഓക്കെ, ഒരു ട്രയാംഗിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ടി വൺ യെസ് പിന്നെ അവിടുന്ന് ടി ടുലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഇവർ തമ്മിൽ ജോയിൻ ചെയ്യപ്പെടുന്ന ട്രയാംഗിൾ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ദ ടി വൺ എന്ന് പറയുന്ന പോയിന്റ്, ടി ടു എന്ന് പറയുന്ന പോയിന്റ്, വി എന്ന് പറയുന്ന പോയിന്റ്. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? യെസ്. ഇതാണ് പോയിന്റുകൾ. ഈ പറയുന്ന ട്രയാംഗിളിന്റെ ഈ ആംഗിളിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് പേരിട്ട് വിളിച്ചത്. ദാറ്റ് ഇസ് ഡീവിയേഷൻ ആംഗിൾ. സമ്മതിച്ചു? നോക്കിയേ, പഴയ ട്രയാംഗിൾ പ്രകാരം പറയുകയാണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ പുറത്തുള്ള ആംഗിൾ ആണ്, ഉള്ളിലുള്ള ആംഗിൾ അല്ലല്ലോ. ഉള്ളിലുള്ള ആംഗിൾ അല്ല, പുറത്തുള്ള ആംഗിൾ ആണ്. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ആംഗിൾ. എക്സ്റ്റേണൽ ആംഗിളിന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയാമായിരുന്നു, ഇറ്റ് ഈസ് എ സം ഓഫ് ദ ഫാർ ഇന്റേണൽ ആംഗിൾ ആണ്. ഇറ്റ് ഈസ് എ സം ഓഫ് ദ ഫാർ ഇന്റേണൽ ആംഗിൾ അല്ലെ. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. യെസ്, സം ഓഫ് ദ ഫാർ ഇന്റേണൽ ആംഗിൾ ആണ്. കാരണം ഇവിടെ ഇപ്പൊ സിമ്പിൾ കർവാണ്. സോ ഉണ്ടാകാൻ പോകുന്ന ആ ട്രയാംഗിൾ എന്തായിരിക്കും? യെസ്, അത്തരത്തിലുള്ള ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇഫ് ദിസ് ഇസ് ഡെൽറ്റ, ദെൻ എ വിൽ ബി ഈക്വൽ ടു ബി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ബൈ ടു ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ദ എക്സ്റ്റേണൽ ആംഗിൾ ഈസ് ദ സം ഓഫ് ദ ഫാർ ഇന്റേണൽ ആംഗിൾ ആണ്. ആൻഡ് അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിപ്പെടും. കാരണം ഇപ്പോൾ ഈ ട്രയാംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് സിമ്പിൾ കർവിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ, ഈ ആംഗിൾ ഡെൽറ്റ ആണെങ്കിൽ ഏത് ആംഗിൾ ഡെൽറ്റ ബൈ ടു ആയിരിക്കും ഒന്ന് പറഞ്ഞേ. ദാ ഈ പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ഡെൽറ്റ ബൈ ടു ആയിരിക്കും. ഈ പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? ഡെൽറ്റ ബൈ ടു ആയിരിക്കും. ബിക്കോസ് ദീസ് ആർ ദ ഫാർ ഇന്റേണൽ ആംഗിൾ. ഉറപ്പല്ലേ? ഉറപ്പാ, ഉറപ്പാണ്. ഇനി നോക്കിയേ, ടി വൺ എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ കാണാം അവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, അവിടേക്ക് വന്ന് പതിക്കുന്ന റേഡിയസ് ഉണ്ട്. ടി വൺ എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, അവിടേക്ക് വരുന്ന റേഡിയസ് ഉണ്ട്. ഈ ടാൻജന്റ് റേഡിയസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? എപ്പോഴും 90 degree ആണ് അല്ലെ. ടാൻജന്റ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ദേ ആർ ഓൾവേസ് ഇന്റർസെക്ടിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 90 degree ആണ്. അതായത് ഈ മൊത്തം ആംഗിൾ എത്രയാണ്? ഈ മൊത്തം ആംഗിൾ 90 degree ആണെങ്കിൽ, ഈ മൊത്തം ആംഗിൾ 90 degree ആണെങ്കിൽ, ഞാൻ മാർക്ക് ചെയ്യാം, ഈ മൊത്തം ആംഗിൾ 90 degree ആണെങ്കിൽ യെസ് എത്രയായിരിക്കും ബാക്കി റിമൈനിങ് ആംഗിൾ? ഈ പറയുന്ന ബാക്കി റിമൈനിങ് ആംഗിൾ എത്രയായിരിക്കും പറയൂ. ഓക്കെ, ഇത് ഡെൽറ്റ ബൈ ടു ആണ്, ഇത് മൊത്തം 90 degree ആണ്. അങ്ങനെയാണെങ്കിൽ നാലാം ക്ലാസ് കുസ്തിയും ദിസ് വിൽ ബി 90 - δ/2, 90 - δ/2 അല്ലെ. ഇനി നോക്കിയേ, ട്രയാംഗിൾ കാണുന്നുണ്ടോ? ഇത്തരത്തിലൊരു ട്രയാംഗിൾ കാണുന്നുണ്ടോ? ഇത്തരത്തിലൊരു ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഈ ആംഗിൾ 90 - δ/2 ആണ്. തീർച്ചയായിട്ടും ഈ ആംഗിൾ എത്ര തന്നെയാണ്? 90 degree തന്നെയാണ്, 90 degree തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ട്രയാംഗിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ട്രയാംഗിൾ, അതിൽ ഈ ആംഗിൾ 90 - δ/2 ആണ്, ഈ ആംഗിൾ 90 degree ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു സംശയം വേണ്ട, ഡെൽറ്റ ബൈ ടു ആയിരിക്കും. ഓക്കെ, സോ ഫൈനലി നമ്മൾ സെന്റർ ആംഗിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഈ ആംഗിൾ എത്ര കിട്ടി? ഡെൽറ്റ ബൈ ടു ആണ്. നോക്കിയേ, ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്, ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ഇറങ്ങി വന്നത്. ഇതേ സൈഡിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വന്നാലും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഇതും ഡെൽറ്റ ബൈ ടു തന്നെയാണ് കിട്ടുക. സോ വി ക്യാൻ സേ ദ ഹോൾ ആംഗിൾ ഈസ് ആക്ച്വലി ഡെൽറ്റ. ഇതാ 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 എത്രയാണോ ഡിഫ്ലക്ഷൻ ആംഗിൾ, എത്രയാണോ ഡിഫ്ലക്ഷൻ ആംഗിൾ, അത്ര തന്നെയാണ് ആ ഡിഫ്ലക്ഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടി കൊടുത്ത കർവിന്റെ സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ. എത്രയാണോ ഡിഫ്ലക്ഷൻ ആംഗിൾ, എത്രയാണോ ഡീവിയേഷൻ ആംഗിൾ, അത്ര തന്നെയായിരിക്കും നിങ്ങളുടെ കർവിന്റെ സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, സോ എന്ത് പറയാം? ദ സെൻട്രൽ ആംഗിൾ, ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ കർവ് പ്രൊവൈഡഡ്, സെൻട്രൽ ആംഗിൾ ഓഫ് ദ കർവ് പ്രൊവൈഡഡ് ഫോർ എ ഡീവിയേഷൻ ആംഗിൾ ഡെൽറ്റ, ഫോർ പ്രൊവൈഡഡ് ഫോർ എ ഡീവിയേഷൻ ആംഗിൾ ഡെൽറ്റ, ഡീവിയേഷൻ ആംഗിൾ ഡെൽറ്റ ആർ സെയിം എന്ന സ്റ്റേറ്റ്മെന്റ് നാളെ ഞാൻ കണ്ടാൽ അത് ശരിയാണ്, തികച്ചും യെസ് യാഥാർത്ഥ്യമായ കാര്യമാണ്. ക്ലിയർ അല്ലേ? എത്രയാണോ നിങ്ങൾ ഡീവിയേഷൻ ആംഗിൾ, ആ ഡീവിയേഷൻ യെസ് സ്മൂത്താക്കാൻ വേണ്ടി കൊടുത്ത കർവിന്റെ സെന്ററിലും അതേ ആംഗിൾ കാണപ്പെടുമെന്നാണ് അവർ പറയുന്നത്, അതേ ആംഗിൾ കാണപ്പെടുമെന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ, നോക്കിയേ, ഇനി ഫർദർ കുറച്ച് പോയിന്റ് കൂടി ഒരു മാർക്ക് ചെയ്യാം. ലെറ്റ്സ് സേ ഈ അറ്റം എത്രയായിരുന്നു? എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ലെറ്റ്സ് സേ ഈ അറ്റം ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. നമ്മുടെ കർവ്
നമ്മുടെ കർവ് ലെറ്റ്സ് എയിൽ നിന്നും ബിയിലേക്കാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ, അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് എയിൽ നിന്നും ബിയിലാണെങ്കിൽ മാത്രം, എയിൽ നിന്നും ബിയിലേക്കാണെങ്കിൽ മാത്രം എന്താ സംഭവിക്കാൻ പോകുന്നത്? നോക്കിയതാ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്. അങ്ങനെയാണെങ്കിൽ എ ടി വൺ എന്ന് പറയുന്ന സാധനത്തിന്, എ ടി വൺ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ എന്താ പറയാ? ദാറ്റ് ഈസ് ടേംഡ് ആസ് ബാക്ക്വേർഡ് ടാൻജന്റ് ആണ്. എ ടി വൺ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ ബാക്ക്വേർഡ് ടാൻജന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ടേംഡ് ആസ് ബാക്ക്വേർഡ് ടാൻജന്റ്. ഓക്കെ ഓക്കെ, നോക്കിയേ. ഇനി അതല്ല, ഇതേപോലെ തന്നെ ഒരു സാധനം ഇവിടെ കാണുന്നില്ലേ, ബി ടി ടു എന്ന് പറയുന്ന സാധനം കാണുന്നില്ലേ? വി ആർ പ്രോഗ്രസിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. ആ കാരണത്താൽ ബി ടി ടു എന്ന് പറയുന്ന മുന്നിൽ കാണുന്ന സാധനത്തിന് നിങ്ങൾ എന്താ പറയാ? ദാറ്റ് ഈസ് ടേംഡ് ആസ് ബി ടി ടു, that is termed as forward tangent, that is termed as forward tangent. Okay, ഇനിയും ഉണ്ട് ഇത്തരത്തിൽ ടെർമിനോളജികൾ. സർവേ ഈസ് പ്രോഗ്രസിംഗ് ഫ്രം എ ടു ബി ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടി വൺ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് ടേംഡ് ആസ് പോയിന്റ് ഓഫ് കർവ് ആണ്. ടി വൺ ഈസ് ഡിഫൈൻഡ് ആസ് പോയിന്റ് ഓഫ് കർവ്. ടി വൺ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? പോയിന്റ് ഓഫ് കർവ്. നമ്മുടെ എക്സാമുകളിൽ പി സി എന്ന് ചുരുക്കി ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ എക്സാമുകളിൽ പി സി എന്ന് നമുക്ക് ചുരുക്കി കാണാറുണ്ട്. ഓക്കെ, പോയിന്റ് ഓഫ് കർവിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? പോയിന്റ് ഓഫ് കർവിനെ ഒന്ന് ഡിഫൈൻ ചെയ്തേ, എന്താ ഡെഫിനിഷൻ വരിക? നോക്കിയ ടി വൺ വരെ കാര്യങ്ങൾ എന്താണ്? സ്ട്രെയിറ്റ് ആണ്. ടി വൺ വരെ കാര്യങ്ങൾ എന്താണ്? സ്ട്രെയിറ്റ് റോഡാണ്, അല്ലെ? ഹൈവേ, ഹൈവേ മൈൻഡിൽ വെക്കുക കേട്ടോ. ടി വൺ എന്ന് പറയുന്ന ആ സ്ഥലം വരെ സ്ട്രെയിറ്റ് ആണ് റോഡ്, പിന്നീട് അങ്ങോട്ട് റോഡ് എന്തായി? കർവ്ഡ് റോഡായി. സോ ദ പോയിന്റ് അബൌട്ട് വിച്ച് ദ സ്ട്രെയിറ്റ് പോർഷൻ ചേഞ്ചസ് ടു ഏതാണ്? സർക്കുലർ പോർഷൻ. ദ പോയിന്റ് അബൌട്ട് വിച്ച് അലൈൻമെന്റ് ചേഞ്ചസ് ഫ്രം സ്ട്രെയിറ്റ് ടു സർക്കുലർ ആണെങ്കിൽ, സ്ട്രെയിറ്റ് ടു കർവ് ആണെങ്കിൽ, അവിടെയാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, പോയിന്റ് അബൌട്ട് വിച്ച് ഇറ്റ് ഈസ് ദ പോയിന്റ് അബൌട്ട് വിച്ച് എന്താ പറയേണ്ടത്? ദ അലൈൻമെന്റ് ചേഞ്ചസ് എവിടെ എങ്ങോട്ട്? ദ അലൈൻമെന്റ് ചേഞ്ചസ് എവിടെ എങ്ങോട്ടാണ്? ചേഞ്ചസ് ഫ്രം സ്ട്രെയിറ്റ് ടു കർവ് ആണ്. ഫ്രം സ്ട്രെയിറ്റ് ടു കർവ് അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം പോയിന്റ് ഓഫ് കർവ് ആണ്. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം പോയിന്റ് ഓഫ് കർവ് ആണ്. ഇനി നോക്കിയേ വേറൊരു സാധനം ടി ടു എന്ന് പറയുന്ന പോയിന്റ്, അതും അത്തരത്തിലുള്ള പോയിന്റ് അല്ലേ? അലൈൻമെന്റ് എവിടെ എങ്ങോട്ടാ ചേഞ്ച് ചെയ്യുന്നത്? കർവ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്നും പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനിലേക്കാണ് മാറ്റം കാണപ്പെടുന്നത്. മാറ്റമാണ് അഖിലസാരം മുഴുവൻ അല്ലെ? ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടി ടുന്റെ പേരെന്താണ്? ടി ടു ഇസ് എ പോയിന്റ് ഓഫ് ടാൻജൻസി. പോയിന്റ് ഓഫ് ടാൻജൻസി ഡിഫൈൻ ചെയ്യൂ. Yes, it is a point about which, alignment changes from, എവിടെ എങ്ങോട്ടാണ്? Changes from curve to straight ആണ്. Okay, curve to straight ആണെങ്കിൽ അതിനെയാണ് നമ്മൾ point of tangency എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? Point of tangency എന്ന് പറയുക. സോ ഏതൊക്കെയാണ് ടേം? എ ടി വൺ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ടാൻജന്റ്, ബി ടി ടു എന്ന് പറയുന്നത് ഫോർവേഡ് ടാൻജന്റ്. ഇത്തരത്തിലും ചോദിക്കാറുണ്ട്. ബാക്ക്വേർഡ് ടാൻജന്റിൽ കാണപ്പെടുന്ന പോയിന്റ് ഏതാണ്? ബാക്ക്വേർഡ് ടാൻജന്റിൽ കാണപ്പെടുന്ന പോയിന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കർവ് ആണ്. യെസ്, ഫോർവേഡ് ടാൻജന്റിൽ കാണപ്പെടുന്ന പോയിന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് ടാൻജൻസി ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്കെ, നോക്കിയേ. ഇവിടെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് പറയാം. പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഓഫ് സിമ്പിൾ കർവ് ആണ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഇവിടെ സ്ഥിരം ചോദിക്കുന്ന, യെസ്, നമ്മുടെ എക്സാമിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സാധനങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ടി വൺ ഡി ടി ടു എന്ന വലിയ ഒരു കോഡ് കാണുന്നുണ്ടോ? എന്താണ് സി എച്ച് ഒ ആർ ഡി കോഡ് അല്ലെ? ഇതൊരു കർവാണ്. ഈ കർവിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കോഡാണിത്. ടി വൺ മുതൽ ഡി വഴി ടി ടു വരെ, കാണുന്ന ഈ വലിയ കോഡ് കണ്ടോ? വലിയ കോഡ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ലോങ് കോഡ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ലോങ് കോഡ്. ലോങ് കോഡ് എന്നാണ് അതിന്റെ പേര്. ടി വൺ മുതൽ ടി ടു വരെ, സോറി, ടി വൺ മുതൽ ടി ടു വരെ ത്രൂ ഏതാണ്? ഡി. ടി വൺ ഡി ടി ടു ആണ് അല്ലെ? T1D T2, ആ സാധനത്തിന്റെ ഫോർമുല വേണം. നോക്കേ, ഈ ഫോർമുലകളെല്ലാം നമ്മൾ അപ് ടു ടിപ്പ് പോയിന്റിലായിരിക്കണം നമ്മുടെ ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുലകളാണ്. ഒന്ന് ഡിറൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഒന്ന് ഡിറൈവ് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊരു ഘട്ടത്തിലും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് എ പോയിന്റ് ഒ, ഇതാണ് പോയിന്റ് ഡി, ഇതാണ് പോയിന്റ് ടി വൺ. ഒ ഡി ടി വൺ എന്ന് പറയുന്ന ട്രയാങ്കിൾ മാറ്റി വരയ്ക്കുകയാണ്. ഇതാ
ഒ ഡി ടി വൺ എന്ന് പറയുന്ന ട്രയാംഗിൾ, അതിന്റെ ഈ വശം റേഡിയസ് ആണ്, അതിന്റെ ഉള്ളിലുള്ള ഈ ആംഗിൾ ഡെൽറ്റ ബൈ ടു ആണ്. ഈ വശം റേഡിയസ് ആണ്, ഉള്ളിലുള്ള ആംഗിൾ ഡെൽറ്റ ബൈ ടു ആണ്. അതൊന്ന് മാറ്റി വരച്ചാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും, ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഒ ഡി ടി വൺ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ദിസ് ഇസ് ഒ, ദിസ് പോയിന്റ് ഇസ് ഡി, ആൻഡ് ഈ പോയിന്റ് എന്നാണ് ടി വൺ ആണ്. ഇവിടെ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ എത്രയാണ്? ദിസ് മച്ച് ആംഗിൾ ഇസ് ഡെൽറ്റ ബൈ ടു. ഈ വശം റേഡിയസ് ആണ്. ഓക്കെ, നമുക്ക് ഫിഗറിന്ന് കണ്ടാൽ മനസ്സിലാവും ടി വൺ ഡി ടി ടു ഇസ് ഈക്വൽ ടു ടു ടൈംസ് ടി വൺ ഡി ആണ് അല്ലേ, അല്ലേ അല്ലേ അല്ലേ. ഓക്കെ, ഇതാണ് ടി വൺ ഡി ടി ടു എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ടി വൺ ഡി യുടെയും അതേപോലെ തന്നെ ഡി ടി ടുയുടെയും സം ആണ്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എ സിമ്പിൾ കർവ്, ഈ പറയുന്ന ഡിസ്റ്റൻസ് ടി വൺ ഡിയും ആൻഡ് ഡി ടി ടു എന്തായിരിക്കും? സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ടി വൺ ഡി ടി ടു ഈസ് ഈക്വൽ ടു ടു ടൈംസ് ടി വൺ ഡി എന്ന് പറയാം. എന്തോ ടി വൺ ഡി അല്ലോ, ടി വൺ ഡി അല്ല, ടി വൺ ഡി നോക്കിയേ, ഇതാണ് ടി വൺ ഡി, ദിസ് ഈസ് ടി വൺ ഡി, ടി വൺ ഡി. സോ ഈ സൈഡിന്റെ രണ്ട് ടൈംസ് എടുത്താൽ പോരെ, യു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ടി വൺ ഡി ഫ്രം ദിസ് ട്രയാംഗിൾ. നോക്കിയേ, ഈ ഡെൽറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സാധനം. സോ സൈൻ ഡെൽറ്റ ബൈ ടു, നാലാം ക്ലാസ്സും കുസ്തിയും, ടി വൺ ഡി ഇവർ ബൈ ആർ എന്ന് പറയും. ടി വൺ ഡി വിൽ ബി ഈക്വൽ ടു ആർ സൈൻ ഡെൽറ്റ ബൈ ടു, ആർ സൈൻ ഡെൽറ്റ ബൈ ടു. ഹെൻസ് ദ ലോങ് കോഡ് ഇക്വേഷൻ ഫോർ ലോങ് കോഡ് വിൽ ബി ഈക്വൽ ടു ടു ടൈംസ് ആർ സൈൻ ഡെൽറ്റ ബൈ ടു എന്ന ഇക്വേഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ എക്സാമുകളിൽ സ്ഥിരം ന്യൂമറിക്കൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലോങ് കോഡ് ആണ് ചോദിക്കുക. കാരണം കാൽക്കുലേറ്റർ ഇല്ലാതെ ഏതെങ്കിലും സാധനം ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് സൈൻറെ ആംഗിൾ ആണ്. മിക്കവാറും സൈൻ 30 ഡിഗ്രി എന്ന് വരുന്ന രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിയേ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ് വെയിറ്റ്, ലോങ് കോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവര് ലോങ് കോഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. R is the radius, R is the radius and deflection angle is, okay, for a curve of radius R is equal to 600 meter ആണ്, of radius 600 meter ആണ്. Yes, provided for a deviation angle of, provided for a deviation angle of, deviation angle of 60 degree എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ what is the long chord എന്നാണ് ചോദ്യം. What is the long code എന്നാണ് ചോദ്യം, what is the long code എന്നാണ് ചോദ്യം. നോക്കിയേ, ലോങ് കോഡിന്റെ ആ സാധനം എന്താണ്, ലോങ് കോഡിന്റെ ഫോർമുല എന്താണ്? യെസ്, ലോങ് കോഡ് ഈസ് ഈക്വൽ ടു, ലോങ് കോഡ് ഈസ് ഈക്വൽ ടു ടു ടൈംസ് ആർ സൈൻ ഡെൽറ്റ ബൈ ടു. നോക്കിയേ, ടു ഇൻറ്റു ആർ എത്രയാണ്? 600 ആണ്. ഇൻറ്റു സൈൻ ഡെൽറ്റ ബൈ ടു എന്ന് പറയുമ്പോൾ 60 by 2, ദാറ്റ് ഈസ് 30, ദാറ്റ് ഈസ് 2 × 60 × 1/2, 2 × 600 × 1/2 നമ്മുടെ എക്സാമിൽ കാൽക്കുലേറ്റർ ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ലോങ് കോഡ് ആണ്. അതുകൊണ്ടാണ് പല പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ യെസ് ലോങ് കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പല പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടും ഈ ഒരു സെഷനിൽ നമ്മൾ ലോങ് കോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. നോക്കിയേ, ഒരു പ്രോപ്പർട്ടിയും കൂടി പറയാം, ഒരു പ്രോപ്പർട്ടിയും കൂടി പറയാം. നമുക്ക് ഈ ഫിഗറിൽ കാണാം, ഇത്തരത്തിലൊരു കർവാണുള്ളത്, ഇത്തരത്തിലൊരു കർവാണുള്ളത്, അതിന്റെ സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ എത്രയാണ്? ഡെൽറ്റയാണ്. ഇത്തരത്തിലൊരു കർവാണുള്ളത്, അതിന്റെ സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ആംഗിൾ ഡെൽറ്റയാണ്. ആ സാധനത്തിന്റെ റേഡിയസ് എത്രയാണ്? ആർ ആണ്. അത് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കാം, അത് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നോക്കിയേ, ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത് അല്ലെ. ഏ, ചെറുതാക്കി വരയ്ക്കാം, ഒന്നുകൂടി ചെറുതാക്കി വരയ്ക്കാം. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കറ പറയുന്ന കർവ് റേഡിയസ് ആണ് കാണിച്ചിരിക്കുന്നത്, റേഡിയസ്. ഇതാണ് അതിന്റെ സെന്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ. നമ്മൾ പറഞ്ഞു ഇതൊരു സിമ്പിൾ കർവാണ് സാധനം, സാധനം സിമ്പിൾ കർവാണ്. ഈ പറയുന്ന സിമ്പിൾ കർവ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ഏതാണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് എന്താണ്? സർക്കിൾ ആണ്. അതാണല്ലോ ഡെഫിനിഷൻ, അതാണ് ഡെഫിനിഷൻ. ഓക്കെ, സോ നമ്മൾ കമ്പയർ ചെയ്യാം. സിമിലർ ട്രയാംഗിൾ പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് സിമിലർ സർക്കിൾ പ്രോപ്പർട്ടി പറയാം. നോക്കി, അങ്ങനെ സാധനമില്ല. നോക്കി, ഇഫ് യു ആർ ടേക്കിംഗ് ദ റേഷ്യോ, ഇഫ് യു ആർ ടേക്കിംഗ് ദ റേഷ്യോ, നമുക്കറിയാം ഈ പറയുന്ന കർവ് ആർക്കാണ് അല്ലെ, അതാണ് കർവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് റേഡിയസ് ഈസ് ഈക്വൽ എന്ന് പറയാം, ആർക്ക് ബൈ ആംഗിൾ എന്ന് പറയാം, ആർക്ക് ബൈ ആംഗിൾ എന്ന് പറയാം. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു ആർക്ക് എത്രയാണ്? എൽ ആണ്. ഡിവൈഡ് ബൈ ആംഗിൾ എത്രയാണ്? ഡെൽറ്റയാണ്. ഓക്കെ അല്ലെ. നോക്കിയേ, നിങ്ങൾ എൽ ബൈ ഡെൽറ്റ എന്ന് പറയുന്ന റേഷ്യോ എടുക്കുന്നതും, എൽ ബൈ ഡെൽറ്റ എന്ന് പറയുന്ന റേഷ്യോ എടുക്കുന്നതും
യെസ് 2πr ഡിവൈഡ് ബൈ 360 ഡിഗ്രി എന്ന റേഷ്യോ എടുത്താലും ഒരേപോലെ ആയിരിക്കും. ബട്ട് വൈ, ബട്ട് വൈ, ബട്ട് വൈ നോക്കിയാൽ ഇതാണ് എല്, ഇതാണ് ഡെൽറ്റ, അതായത് ഒരു ലെങ്ത്, അതിന്റെ കറസ്പോണ്ടിങ് സബ്സ്റ്റൻഡ് ചെയ്യപ്പെടുന്ന ആംഗിള്, ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ദ കർവ് ആണ് അതിന്റെ സെന്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യപ്പെടുന്ന ആംഗിള്, ആ റേഷ്യോ എടുക്കുന്നതും. മൊത്തം കർവിന്റെ ലെങ്ത് എടുത്തു, മൊത്തം കർവിന്റെ ലെങ്ത് എടുത്തു, അതായത് 2πr, ദാറ്റ് ഈസ് നതിങ് ബട്ട് ദ പെരിമീറ്റർ. മൊത്തം കർവിന്റെ ലെങ്ത് എടുത്തു, ഡിവൈഡ് ബൈ ആ മൊത്തം ലെങ്ത് വരുമ്പോൾ സെന്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യപ്പെടുന്ന ആംഗിള് 360 ഡിഗ്രി അല്ലെ. സോ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, എസ് എൽ ബൈ ഡെൽറ്റ ഈസ് ഈക്വൽ ടു πr ഡിവൈഡ് ബൈ 180 ഡിഗ്രി. πr ഡിവൈഡ് ബൈ 180 ഡിഗ്രി നോക്കിയാൽ ഒന്ന് മാറ്റി എഴുതാണ് അടുത്ത പേജിലേക്ക്. ദാറ്റ് ഈസ് എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ഈസ് ഈക്വൽ ടു πr ഡിവൈഡ് ബൈ 180 ഡിഗ്രി ആണ്. Hence L is equal to pi r divided by 180 degree into എന്താ വരിക, ഡെൽറ്റ എന്നാണ് വരിക. This is the equation for the length of the curve. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയോ, the length of the curve is directly proportional to the deviation angle and it is also directly proportional to the radius of the curve. Radius of the curve നും deflection angle നും directly proportional ആയിരിക്കും length of the curve എന്ന ഈ ഒരു equationൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള ഫേമസ് ആയ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നോക്കിയേ, അഥവാ ഈ കാണിച്ചിരിക്കുന്ന ആർക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 30 മീറ്ററിന്റെ ചെയിൻ ആണ് ഉപയോഗിക്കുന്നത് വെച്ചോ. ഇഫ് യു ആർ യൂസിംഗ് എ 30 മീറ്റർ ചെയിൻ ടു മെഷർ ദാറ്റ് ലെങ്ത്, അല്ലെങ്കിൽ 30 മീറ്റർ ആർക്ക് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എന്തൊക്കെ സബ്സ്റ്റിറ്റ് ചെയ്യാം, എൽ കിട്ടി എത്രയാണ് ഇപ്പോ 30 മീറ്റർ, പൈന്റെ വാല്യൂ അറിയാം, 180 എത്രയാണെന്ന് അറിയാം, ബാക്കി രണ്ട് അൺനോൺ വേരിയബിൾ ഏതൊക്കെ ആയിരിക്കും, ആർ ആൻഡ് ഡെൽറ്റ ആയിരിക്കും. ഇഫ് യു ആർ സബ്സ്റ്റിറ്റിംഗ് എൽ ഈസ് ഈക്വൽ ടു 30 മീറ്റർ ഇൻ ദിസ് ഇക്വേഷൻ, സോ എൽ നമുക്കറിയാം, പൈ നമുക്കറിയാം, 180 അറിയാം, ഓൺലി യെസ് ടു വേരിയബിൾസ് ഈ ഇക്വേഷൻ ഏതാണ്, ആറും ഡെൽറ്റയും ആണെങ്കിൽ യെസ് യു വിൽ ഗെറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1719 ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. ദ സെന്റർ ആംഗിൾ, ദ സെൻട്രൽ ആംഗിൾ ആൻഡ് ദ കറസ്പോണ്ടിംഗ് റേഡിയസ് വിൽ ബി related like this. If it is a 30 meter arc, if it is a 30 meter arc, ide pole thaneyana if we are substituting l is equal to 20 meter in this equation, adayidu naatile mattoru chainum kudi inde edana 20 meter inde chainum kudi inde alle. Yes, if you are substituting l as 20 meter anengil ivada veendum unknown ayokkana varudhu pi and r aanu parayu. Yes, in this case delta is equal to 1146 divided by ethra varya radius aanu varya 1146 divided by radius ആണ് വരിക. വളരെ ഫേമസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. And this is obtained from this equation, that is nothing but the length of the curve ആണ്. വീണ്ടും ആവർത്തിക്കുന്നു, length of the curve is directly proportional to radius of the curve ആണ് and deflection angle ആണ്. L ന് നിങ്ങൾ 20 മീറ്റർ 30 മീറ്റർ എന്നൊക്കെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ കാണപ്പെടുന്ന യെസ് വളരെ ഫേമസ് ആയ ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഈ ഒരു സെഷൻ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്, ഈ ഒരു സെഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സിമ്പിൾ കർവിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നാണ് നോക്കിയത്. നമ്മൾ ബാക്ക്വേർഡ് ടാൻജന്റ് കണ്ടു, ഫോർവേർഡ് ടാൻജന്റ് കണ്ടു, പോയിന്റ് ഓഫ് കർവ്, പോയിന്റ് ഓഫ് ടാൻജൻസി കണ്ടു, എന്താണ് ലെങ്ത് ഓഫ് ദ ലോങ് കോഡ്, യെസ് ആൻഡ് ഓൾസോ നമ്മൾ ലെങ്ത് ഓഫ് ദ കർവ് എന്താണ് കണ്ടു, അതിന്റെ ഒന്ന് രണ്ട് റിലേഷൻസും പറഞ്ഞു. നോക്കിയേ, ഈ പറയുന്ന എഇ എക്സാംസിനും ഓവർസീൽ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സൈലം ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിലൂടെ ഏറ്റവും മികച്ച കണ്ടന്റ് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് പ്രൈസസ് കാണാം. ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈലം ടെക്നിക്കൽ ആപ്പിലൂടെയാണ് ലൈവ് ആയിട്ടാണ് ഫുൾ ക്ലാസ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഓവർസിയർ ബാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വെറും 3999 രൂപയ്ക്കും എഇ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 12999 രൂപയ്ക്കാണ് മുഴുവൻ കോഴ്സും ലൈവ് ആയിട്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഓഫ്ലൈൻ ബാച്ചസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ വെറും 10000 രൂപയ്ക്കാണ് ഓവർസിയർ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് എഇ ബാച്ചസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 25000 ആണ്. സോ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, യെസ് സൈലം ടെക്നിക്കലുമായിട്ട് കോൺടാക്ട് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസുകൾ ഫർദർ പറഞ്ഞ് അറിഞ്ഞ് മനസ്സിലാക്കുക. ഈ വരുന്ന എക്സാംസ് എല്ലാം നല്ല കിടിലായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യണം, ടോപ്പ് റാങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാവണം. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.